ഇന്ന് രാജ്യത്ത് നടക്കുന്നത് ഗാന്ധി നിന്ദയാണ്. രാഷ്ട്രപിതാവായ മഹാത്മജിയെ പറ്റി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ്. ഗാന്ധി സിനിമ വന്ന ശേഷമാണോ ഗാന്ധിജിയെ തലമുറകൾ മനസ്സിലാക്കിയത്? ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെല്ലാം ഗാന്ധി മാർഗ റോഡുകളും ഗാന്ധിയുടെ പ്രതിമകളും എല്ലാ രാജ്യങ്ങളും നമുക്ക് കാണാം. ലോകത്ത് ഇതുപോലൊരു വ്യക്തിയുടെ പേരിലുള്ള സ്മാരകങ്ങൾ നമുക്ക് ഒരിടത്തും കാണാൻ സാധ്യമല്ല. ഗാന്ധിജിയെ പറ്റി എഴുതിയ പുസ്തകങ്ങൾ ആ ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്, കോടിക്കണക്കിന് ആളുകളുടെ കൈകളിലുള്ള പുസ്തകങ്ങളാണ്. രാഷ്ട്രപിതാവായ മഹാത്മജി ഗാന്ധി സിനിമ വന്ന ശേഷമാണ് അദ്ദേഹത്തെ ലോകരാജ്യങ്ങൾ അറിഞ്ഞത് എന്ന് മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞത്. മോഡി പിൻവലിക്കണം, അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ ഇതൊരു ഗാന്ധി നിന്ദയാണ്. ഗോഡ്സെയുടെ പ്രേതം ഇപ്പോഴും അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോഡ്സെയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന നരേന്ദ്രമോദി ഇതല്ല ഇതിനപ്പുറവും പറയും. അപ്പോൾ ഈ ഗാന്ധി നിന്ന് അവസാനിപ്പിക്കാൻ ബി ജെ പി തയ്യാറുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപിതാവിനെ പറ്റി ഇത് പറഞ്ഞത്. ഇത് പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വിജയത്ത് നടത്തും. കോൺഗ്രസിനും യു ഡി എഫിനും 20-ൽ 20 സീറ്റും നേടാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്.